അയാൾക്ക് ആവശ്യമുണ്ട്. നിന്നെ പ്രസവിച്ചു വളർത്തിയ മാതാവ് എത്ര ഭാഗ്യമുള്ളവൾ. ദൈവവചനം കേട്ട് പ്രമാണിക്കുന്നവരാണ് അധികം ഭാഗ്യവാന്മാർ. ഗുരു, യോഹന്നാൻ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ. നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിപ്പിൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനം പ്രതി നൽകണമേ. ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. എന്തെന്നാൽ ഞങ്ങളോട് കടപ്പെട്ടിരിക്കുന്ന ഏവരോടും ഞങ്ങൾ ക്ഷമിക്കുന്നു. ഞങ്ങളെ പരീക്ഷയിലേക്ക് കടത്തരുതേ. ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. വളരെ പണ്ട് പ്രവാചകർ എഴുതി, പാപികളെ നാശത്തിൽ നിന്ന് രക്ഷിച്ച് തന്നിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവം മിശിഹായെ അയക്കുമെന്ന്. ദൈവം അയച്ച ആ രക്ഷകൻ തന്നെയാണ് യേശു എന്നത് അദ്ദേഹത്തിന്റെ ജീവിതം തെളിയിക്കുന്നു. യെശയ്യാവു എന്ന പ്രവാചകൻ എഴുതി, കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കുമെന്ന്. അത് സംഭവിച്ചു. ദൈവത്തിന്റെ ശക്തിയാൽ കന്യകയായ മറിയം ഗർഭം ധരിച്ച് യേശുവിന് ജന്മം നൽകി. വേദപുസ്തകത്തിൽ പറഞ്ഞതുപോലെ അത്ഭുതകരമായ പിറവിയിലൂടെ ആ ശിശു തന്നെയാണ് മിശിഹ എന്ന് ദൈവം അറിയിക്കുകയായിരുന്നു. ദൈവം അവനാണ് തന്റെ പുത്രൻ എന്ന് പറഞ്ഞു. യേശുവിനെ ദർശിച്ച ലോകർ ദൈവത്തിന്റെ സ്വഭാവവും ശക്തിയും കണ്ടു. അവൻ രോഗങ്ങൾ ശമിപ്പിച്ചു, പാപങ്ങൾക്ക് മാപ്പു നൽകി, സ്വർഗരാജ്യം വാഗ്ദാനം ചെയ്തു. യേശു മനുഷ്യരാശിക്ക് വേണ്ടി ശിക്ഷകൾ ഏറ്റുവാങ്ങി, സ്വന്തം ജീവൻ ബലിയർപ്പിച്ചു. പിന്നീട് അദ്ദേഹം ഉയർത്തെഴുന്നേറ്റു. തന്റെ കഴിവുകൾ മരണത്തിന്റെ ശക്തിയെക്കാളും ഉപരിയാണെന്ന് തെളിയിച്ചു. മിശിഹായായി യേശു പറഞ്ഞു, എനിക്ക് സ്വന്തം ജീവൻ ഉപേക്ഷിക്കാനും അത് തിരിച്ചെടുക്കാനുമുള്ള കഴിവുകളുണ്ട് എന്ന്. യേശുവിന്റെ ജീവിതം പ്രവാചകരുടെ ലിഖിതങ്ങളെ അന്വർത്ഥങ്ങളാക്കി. ദൈവത്തിന്റെ വിശുദ്ധ വചനം തെറ്റാത്തതും ശാശ്വതവുമാണെന്ന് തെളിയിച്ചു. ദൈവവചനം യേശു തന്നെ. യേശുവിലൂടെ ദൈവം ലോകത്തിന്റെ മുന്നിൽ പ്രകാശിക്കുന്നു. യേശുവിന്റെ വരവ് നമ്മുടെ ജീവിതം പരിപൂർണമാക്കാനായിരുന്നു. സൃഷ്ടിയുടെ ആദ്യത്തിൽ ആദ്യ പുരുഷനും സ്ത്രീയും അനുഭവിച്ചിരുന്ന പൂർണ്ണത. പക്ഷേ അവർ ദൈവത്തെ അവിശ്വസിച്ചു, അദ്ദേഹത്തിന്റെ കൽപ്പന ലംഘിച്ചു. ലജ്ജാവഹമായ ലംഘനം അവരെ ദൈവത്തിൽ നിന്ന് വേർപെടുത്തി. വേദപുസ്തകങ്ങൾ പറയുന്നു, എല്ലാ മനുഷ്യരും പാപം ചെയ്തിരിക്കുന്നു. ആ പാപത്തിന്റെ ഫലമാണ് മരണം. പാപികൾക്ക് ദൈവത്തോടൊപ്പം ജീവിക്കാനാകില്ല. അബ്രഹാമിന്റെ പുത്രന് പകരം മരിക്കാൻ ദൈവം ഒരു ആട്ടുകൊറ്റനെ നൽകിയതുപോലെ ആദാമിന്റെ സന്തതികൾക്ക് പകരം മരിക്കാൻ ദൈവം യേശുവിനെ അയച്ചു. ദൈവം അങ്ങനെ ചെയ്തത് യേശുവിനെ സ്നേഹിക്കുകയും അവനിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്നവരെ ശിക്ഷിക്കപ്പെടാതിരിക്കാനാണ്. ഉയർത്തെഴുന്നേറ്റ യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, എന്റെ പേരിൽ ആളുകൾ എല്ലാ ജനതയോടും ഉദ്ഘോഷിക്കും, പശ്ചാത്തപിച്ച് അവന്റെ നേരെ തിരിയുന്ന എല്ലാവരോടും ദൈവം ക്ഷമിക്കുമെന്ന്. തന്റെ അനുയായികൾക്ക് സത്യത്തിന്റെ വഴി കാണിച്ചു കൊടുക്കുവാനും അവർക്ക് ദൈവമാർഗം പിന്തുടരാൻ ശക്തി നൽകാനും പരിശുദ്ധാത്മാവിനെ അവരൊന്നിച്ച് അയക്കുന്നുണ്ട് എന്നും യേശു പറഞ്ഞു. പാപം ചെയ്ത സ്ത്രീ പശ്ചാത്തപിച്ച് യേശുവിന്റെ അനുയായിയായി മാറിയപ്പോൾ യേശു അവളോട് പറഞ്ഞു, നീ പാപമുക്തയായി, എന്നിലുള്ള നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു. യേശു പറഞ്ഞു, ദൈവത്തെ ശരിക്കും സ്നേഹിക്കുന്നവർക്ക് ദൈവം മാപ്പ് നൽകുന്നു എന്നതിന്റെ തെളിവാണിത്. യേശു മിശിഹ അദ്ദേഹത്തിന്റെ പാത പിന്തുടരാൻ നിർദ്ദേശിച്ചു. യേശുവിന്റെ അനുയായികളാകാൻ തീരുമാനിച്ചവർ ഇത്തരം പ്രാർത്ഥനകളിലൂടെ അവനുമായി ബന്ധം തുടങ്ങും. പിതാവേ,
അങ്ങ് ധർമ്മിഷ്ഠനാണ്. എന്നെ സ്നേഹിക്കുന്നതിന് നന്ദി. അങ്ങയുടെ കൽപ്പനകൾ ലംഘിച്ചതിന് പാപിയായ ഞാൻ ദുഃഖിക്കുന്നു. എനിക്ക് വേണ്ടി ജീവൻ ത്യജിക്കാൻ, ഉയർത്തെഴുന്നേൽക്കാൻ അങ്ങ് യേശുവിനെ അയച്ചു. എന്റെ പാപങ്ങൾക്കുള്ള ശിക്ഷ അവൻ അനുഭവിച്ചുവല്ലോ. ഞാൻ അവിടുത്തെ മാർഗത്തിൽ ചരിക്കാൻ ആഗ്രഹിക്കുന്നു. യേശുവിനെ ഞാൻ എന്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നു. കർത്താവേ, എന്റെ പാപങ്ങൾ പൊറുത്തതിന് നന്ദി. എന്നെന്നും അങ്ങയ്ക്കൊപ്പം കഴിയാനുള്ള വഴി അതെനിക്ക് തുറന്നു തന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവ് എനിക്ക് വഴികാട്ടിയായി എന്നെന്നും എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ. സർവാത്മന അവിടുത്തെ സ്നേഹിക്കുന്നതിനും അവിടുത്തേക്ക് ഇഷ്ടപ്പെടുന്ന ജീവിതം നയിക്കാനും അവൻ എന്നിൽ കനിയണമേ. അവിടുത്തെ നാമം ലോകമെങ്ങും വാഴ്ത്തപ്പെടണമേ. ആമേൻ. യേശു തന്റെ ശിഷ്യരെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു: എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. യേശുവിന്റെ അനുഗാമികൾ ഒരുമിക്കുന്നു, നിത്യേന അവനോട് സംവദിക്കുന്നു, വേദപുസ്തകത്തിലെ അവന്റെ വചനങ്ങൾ പഠിക്കുന്നു, അവനെ ഉദാഹരിച്ച അന്യരോട് അവനെക്കുറിച്ച് പറയുന്നു. അവരുടെ ഹൃദയവാസിയായ പരിശുദ്ധാത്മാവിലൂടെ യേശു അവരെ നയിക്കുന്നു, ശക്തി പകരുന്നു. യേശു മേഘത്തിലേറി സ്വർഗസിംഹാസനത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ പറഞ്ഞ ഈ വചനങ്ങൾ അവർ ഓർമ്മിക്കുന്നു: സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സംശയം വേണ്ട, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും.